ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സി, ഈ അപരവൽക്കരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ത്യയിൽ ഈ അന്യനായി കാണുക അതാണല്ലോ അപരവൽക്കരിക്കുക, മാർജിനലൈസ് ചെയ്ത് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുക, ഇതിനെയൊക്കെ കൂടെ ചേർത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വ്യത്യസ്തരാണ് എന്ന് മറ്റൊരു കൂട്ടുകാരി. ഇത് ഈ രാജ്യത്തുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷനലായിട്ട് അങ്ങനെ ഒരു അപരവൽക്കരണം, മാർജിനലൈസേഷൻ, ഡിസ്ക്രിമിനേഷൻ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. എൻ്റെ ആദ്യത്തെ ഭാഗം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയിൽ എങ്ങനെയാണ്. ഭരണഘടന നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ സോ കോൾഡ് മൈനോറിറ്റീസിന് കുറേ കൂടി അധികം പ്രിവിലേജ് കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 27 മുതൽ 30 വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും അവിടെ നിയമിക്കാനും ഒക്കെയുള്ള സവിശേഷമായിട്ടുള്ള അധികാരം. അപ്പോൾ ഭരണഘടനാപരമായി ഇന്ത്യയിലെ എല്ലാവർക്കും ഒരു വോട്ടാണ്, നിയമത്തിന് മുന്നിൽ തുല്യരാണ്, എല്ലാ പരിഗണനകളും എല്ലാ വികസന പദ്ധതികളും എല്ലാ വെൽഫെയറും എല്ലാം തുല്യമായിട്ടാണ് വിധിക്കുന്നത്. മൈനോറിറ്റിക്കർ അല്പം അധികമുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് എന്താ അങ്ങനെ പറയാൻ പറ്റും, എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ കുറവില്ല. അപ്പോൾ ഭരണഘടനാപരമായോ രാജ്യപരമായ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു അപരവൽക്കരണവുമില്ല, ഒരു അപരവൽക്കരണവുമില്ല. പിന്നെ നോക്കേണ്ടത് എന്താണ്, സാമൂഹ്യമായി അപരവൽക്കരണമുണ്ടോ, രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചോദിക്കാം, മുസ്ലിം ലീഗിൽ എത്ര ഹിന്ദുക്കളുണ്ട്, അല്ലെങ്കിൽ ബി ജെ പിയിൽ എത്ര മുസ്ലിങ്ങളുണ്ട് എന്നൊക്കെയുള്ള ചോദ്യം ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പര്യാപ്തമല്ല, കാരണം അത് ആ രീതിയിലാണ് അതിൻ്റെ ഉള്ളടക്കം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ബഹുസ്വര സമൂഹങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റി നിർത്തൽപ്പെടൽ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പം ചില സമൂഹങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റി നിർത്തൽ ഉണ്ട്. എങ്ങനെയുള്ള സമൂഹങ്ങളിൽ? ആ മാറ്റി നിർത്തൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സമൂഹങ്ങളിലാണ്. ഒരുപക്ഷെ ഗുജറാത്തിലോ യു പിയിലോ, യു പിയിൽ മുസ്ലിങ്ങൾ 4 കോടി മുസ്ലിങ്ങളുണ്ടെന്ന് ആലോചിക്കണം. കേരള ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ യു പിയിലുണ്ട്. എല്ലായിടത്തും ചില പോക്കറ്റുകളിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഈ കോളനി അല്ലെങ്കിൽ ഗട്ടോ കൾച്ചർ എന്നൊക്കെ പറയുന്നതാണ്. ഓരോരോ പോക്കറ്റുകളിൽ ഇപ്പോൾ പലരും പറയാറുണ്ട് ഈ ഈരാറ്റുപേട്ട അവിടെ ചെക്കിംഗ് ഇല്ല, ഹെൽമറ്റ് ചെക്കിംഗ് ഇല്ല, ഒന്നുമില്ല, തൊട്ടുപുറത്ത് പാലയിലോട്ട് ചെല്ലുമ്പോൾ ചെക്കിങ്ങോട് ചെക്കിങ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ അവർ പറയുന്നൊരു കാര്യം, അവിടെ ഒരു വിഭാഗം ആൾക്കാർ കൂടുതലായിട്ട് താമസിക്കുന്നു, അവരവരുടേതായിട്ടുള്ള ഒരു ആധിപത്യ പ്രവണത അവിടെ കാണിക്കുന്നു. ഇങ്ങനെയുള്ള പോക്കറ്റുകളും ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളും ഇന്ത്യയിലെമ്പാടുമുണ്ട്. അവിടെയൊക്കെ മറ്റു വിഭാഗങ്ങൾക്ക് അന്യതാബോധവും അടിച്ചമർത്തൽപ്പെടലും പാർശ്വവൽക്കരണവും ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് അംബേദ്കർ പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ പറയുന്നത്, പരസ്പരം കലരാതെ സംഘർഷ സമയത്തും കച്ചവട സമയത്തും മാത്രം മിംഗിൾ ചെയ്തിരുന്ന രണ്ട് ജനങ്ങളായിരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിന്ദുക്കളും മുസ്ലിങ്ങളും. അങ്ങനെയുള്ള ജനങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാനോ ഒരുമിച്ച് ഭക്ഷണം ചെയ്യാനോ ഒരുമിച്ച് ജീവിതം, വിവാഹമൊന്നും ചിന്തിക്കുകയേ വേണ്ട, ഒന്നും ചെയ്യാതിരുന്ന രണ്ട് ജനങ്ങൾ തമ്മിൽ പരസ്പരം ഞാൻ അവരെന്നുള്ള ഒരു ബോധം ഇവിടെ നിലനിന്നിരുന്നതും ഇപ്പോഴും തുടരുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അത്ഭുതമുണ്ടോ? അൺലെസ് യു ഡിസേബിൾ ദ സോഫ്റ്റ്വെയർ, യു കനോട്ട് എക്സ്പെക്ട് എ ഡിഫറെൻ്റ് റിസൾട്ട്. സാമൂഹ്യ തലത്തിൽ അങ്ങനെ ഉണ്ടാവും, പക്ഷെ അത് ഇന്ന് ഒരു 100 വർഷത്തിന് മുമ്പുള്ളതിനേക്കാൾ കുറഞ്ഞു വന്നിരുന്നു എന്നുള്ളതാണ് സത്യം. കുറഞ്ഞു തന്നെയാണ് വരുന്നത് ഇന്ത്യയിൽ, അല്ലാതെ തിരിച്ചങ്ങനെ തന്നെയായിരുന്നു എപ്പോഴും. അവർ ഇന്നാരാണ്, ഇവർ ഇങ്ങനെയാണ്, അവരമാർ വരുന്നുണ്ട്, ഇന്നരിങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ സ്ഥലമെല്ലാം അവരെ വാങ്ങിച്ച്, അങ്ങനെ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം തന്നെ ചിന്തിച്ചിട്ടുണ്ടായത്. അത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയിട്ട് ഇപ്പം, പക്ഷേ ജൂതന്മാരുടെ കാര്യം പറയുക, നാസികളിൽ അവിടെ അപരവൽക്കരണം ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അവർക്ക് ജോലി കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു, അവരെ സ്റ്റേറ്റ് അവരെ ട്രസ്റ്റ് ചെയ്യാത്ത അവസ്ഥയുണ്ടായിരുന്നു, അവരെ പട്ടാളത്തിൽ എടുക്കാത്ത അവസ്ഥകളുണ്ടായിരുന്നു, അവർക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവന്ന അവസ്ഥയുണ്ടായിരുന്നു. എല്ലാവർക്കും 1 കിലോമീറ്റർ ഓടേണ്ടപ്പോൾ അവർക്ക് 5 കിലോമീറ്റർ ഓടേണ്ട അവസ്ഥയുണ്ടായിരുന്നു. എല്ലാ ക്രൈമും അവരുടെ മേളിൽ വെച്ച് താങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. അവിടെ പാർശ്വവൽക്കരണം ഉണ്ടായിരുന്നു, അപരവൽക്കരണം ഉണ്ടായിരുന്നു. ആ ഒരു വാക്കെടുത്ത് ഇവിടെ നമ്മൾ പറയുകയെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ 3 രീതിയിലാണ് കാണേണ്ടത്. കാശ്മീരും കേരളം ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കാശ്മീർ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാണ്, അവിടെ എന്താ അപരവൽക്കരണം?
അവിടെ നിന്ന് ഇറങ്ങി വന്നത് മുസ്ലിങ്ങളല്ലല്ലോ, പണ്ഡിറ്റുകളല്ലേ. കേരളം, കേരളത്തിൽ എന്താണ് മുസ്ലിങ്ങൾക്ക് അപരവൽക്കരണം? ദേ ആർ ദ ലീഡേഴ്സ് ഓഫ് ദ സൊസൈറ്റി. എക്കണോമിക്കലി, സോഷ്യലി, ലെജിസ്ലേഷൻ നോക്കിയാലും പവർ നോക്കിയാലും അക്രമം അഴിച്ചുവിടാനുള്ള കഴിവ്, അതാണല്ലോ പലപ്പോഴും ജനാധിപത്യത്തിൽ പോലും ആളുകൾ പേടിക്കുന്നതിൻ്റെ ഒരു കാര്യം. ഈ സി പി എമ്മിൻ്റെ വോട്ട് തന്നെ കോൺഗ്രസ് പാർട്ടി പലപ്പോഴും നേടാറുണ്ട് കേരളത്തിൽ. പക്ഷെ കോൺഗ്രസിനെ ആരും ഭയക്കാറില്ല, സി പി എമ്മിനെ ഭയക്കും. എൻ്റെ കാര്യം എന്താണ്? അതാണ്, അത് രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്നത് എങ്ങും പോയിട്ടൊന്നുമില്ല, മനുഷ്യനുള്ളിടത്തോളം കാലം അതുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ അപരവൽക്കരണം ഇല്ല, അപരവൽക്കരണം ഇല്ലെന്ന് മാത്രമല്ല, ദേ ആർ ഇൻ ദ ഡ്രൈവിംഗ് സീറ്റ്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഒരു മുൻ മുഖ്യമന്ത്രിക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ട് 3 മിനിറ്റിൽ 3 തിരുത്ത് വരുത്തേണ്ടി വന്നു എന്ന് വെച്ചാൽ, നിലവിലുള്ള മുഖ്യമന്ത്രിക്ക് പോലും തിരുത്തേണ്ടി വന്നാൽ അതെന്താണ്? എങ്ങോ കിടക്കുന്ന ഒരു ഹമാസിനെ എന്തോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വറക്കുന്ന കരങ്ങളോടുകൂടി തിരുത്തി തിരുത്തി പോവുകയാണ് മനുഷ്യൻ. അപ്പൊ ഇവിടെ എന്താ അപരവൽക്കരണം? ഫേസ്ബുക്കിലും ക്ലബ് ഹൗസിലും ഒക്കെ അപരവൽക്കരണം എന്ന് പറയാറുണ്ട്, വംശഹത്യയുടെ വരമ്പത്ത് നിൽക്കുന്നു, ഇതൊക്കെയാണ് വാചകങ്ങൾ. പിന്നെ ഉത്തരേന്ത്യയിലെ സ്ഥിതികൾ വ്യത്യസ്തമാണ്. നമ്മൾ കേരളത്തിലെയോ കാശ്മീരിലെയോ ഇത് വെച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ അളക്കാൻ കഴിയില്ല. കാരണം ഞാൻ UPയിലെ കാര്യം പറഞ്ഞു, 4 കോടി ഉണ്ടെങ്കിലും അവർക്ക് അതിനനുസരിച്ചുള്ള പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഇല്ല. ദേ ആർ ബോട്ട് ആൻഡ് സോൾഡ്. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും മുസ്ലിങ്ങളുടെ അവസ്ഥ, അവിടെയുള്ള ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥയേക്കാൾ മോശമാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമായി കാണണം, വസ്തുതകളെ ആ രീതിയിൽ കാണണം. അല്ല, ചുമ്മാതെ ഇന്ത്യ മുഴുവൻ വംശഹത്യയുടെ വരമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ സാധനം പ്രക്ഷേപണം ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ മുഴുവൻ ഇവിടെ വംശഹത്യയാണ് നടത്തുന്നത്. അംബേദ്കർ എന്ന് പറഞ്ഞ ആ ഒരു പ്രസംഗം വായിക്കുക നിങ്ങൾ. നിങ്ങളുടെ ക്രീഡനുപരിയായി നിങ്ങൾ രാജ്യത്തെ പ്രതിഷ്ഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അംബേദ്കറോളം വലിയ ദേശീയവാദിയൊന്നുമല്ല കേട്ടോ, എനിക്ക് ദേശീയതയൊക്കെ വളരെ സ്കിൻ ഡീപ്പാണ്. പക്ഷെ അംബേദ്കർ പറഞ്ഞൊരു കാര്യം ആണ് ഇതിനകത്ത് പ്രസക്തമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ അപരവൽക്കരണം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അതൊരു നോൺ സ്റ്റാർട്ടറാണ്. അത് സംബന്ധിച്ചുള്ള ഇരവാദങ്ങളും അങ്ങേയറ്റം ഉടായ്പാണ്. ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, ഓരോരോ സംസ്ഥാനങ്ങളുടെ കാര്യം പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും പാലസ്തീനിലെ കാര്യം പറയുക, അവിടെ 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 എല്ലാം വ്യത്യസ്തമാണ്. ഇതെല്ലാം കൂടെ ഒരു കൊട്ടയിൽ ഇടാൻ പറ്റുന്ന കാര്യം, ബിക്കോസ് ഇറ്റ് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് ആൻഡ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി ദ ലാർജസ്റ്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് ഇൻ ഫ്യൂ ഇയേഴ്സ്, ഹു നോസ്, മോസ്റ്റ് പ്രോബബ്ലി. അങ്ങനെയുള്ള ഒരു ഒരു മതം മുഴുവൻ അപരവൽക്കരിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്ന സാധനം, അത് 10 പൈസയ്ക്ക് പോലും വാങ്ങിക്കാൻ പറ്റാത്ത ഒരു വാദമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാം.